ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സോഷ്യൽ ഇന്ത്യ മലയാളം. ഹോമി ജെ ബാബ, ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ്. മരണവും വിവാദങ്ങളും. 1909 ഒരു സമ്പന്ന പാഴ്സി കുടുംബത്തിലായിരുന്നു ബാബയുടെ ജനനം. പ്രശസ്ത വക്കീലായിരുന്ന ജഹാംഗീർ ഹോമസ്ജി ബാബയായിരുന്നു പിതാവ്. ദോറാബ്ജി ടാറ്റ അമ്മാവനായിരുന്നു. ഓണേഴ്സോടെ 15 വയസ്സിൽ തന്നെ സീനിയർ കേംബ്രിഡ്ജ് പരീക്ഷ പാസായി. കേംബ്രിഡ്ജിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടി ഒരു മെറ്റലർജിസ്റ്റ് ആയി ടാറ്റ സ്റ്റീലിൽ ജോലിയിൽ കയറണമെന്നായിരുന്നു പിതാവിന്റെയും അമ്മാവന്റെയും ആഗ്രഹം. 1930 ബാബ ട്രിപ്പോസ് പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസായി. അതേസമയം അദ്ദേഹം കാവൻഡിഷ് ലാബിലും ജോലി നോക്കിയിരുന്നു. ജെയിംസ് ചാഡ്വിക്കിന്റെ ന്യൂട്രോൺ കണ്ടുപിടുത്തവും ഏണസ്റ്റ് വാൾട്ടനും ജോൺ കോക്രോഫ്റ്റനും ചേർന്നുള്ള ലിഥിയം പരീക്ഷണങ്ങളുമൊക്കെയായി അക്കാലത്ത് വളരെ പ്രശസ്തമായിരുന്നു കാവൻഡിഷ് ലാബ്. ബാബയുടെ താൽപ്പര്യം അത്യധികം വികിരണങ്ങൾ വമിക്കുന്ന കണങ്ങളെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളിലേക്ക് വഴിമാറി. അങ്ങനെ ഭാരതത്തിന്റെ ആണവശാസ്ത്രവും അദ്ദേഹത്തോടൊപ്പം പടവുകൾ കയറി. കോസ്മിക് വികിരണങ്ങളുടെ ആഗിരണം സംബന്ധിച്ച പേപ്പർ പ്രസിദ്ധീകരിച്ച് 1933 അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയെടുത്തു. തുടർന്ന് നിരവധി ശാസ്ത്ര പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ച അദ്ദേഹം 1937 സാക്ഷാൽ ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തവും പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചു. 1939 രണ്ടാം ലോക മഹായുദ്ധം കാരണം ഇന്ത്യയിലെത്തിയ ബാബ സി വി രാമന്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ റീഡറായി ജോലിയിൽ പ്രവേശിച്ചു. ഹരിശ്ചന്ദ്രയെ പോലെയുള്ള മിടുക്കരായ ശിഷ്യരെ കൂടി സമ്പാദിച്ച് അദ്ദേഹം 1942 ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിലെ താക്കോൽ സ്ഥാനത്തേക്ക് ഉയർന്നു. ആണവായുധ നിർമ്മാണ സാങ്കേതിക വിദ്യയുടെ പാഠങ്ങൾ ഗ്രഹിച്ച അദ്ദേഹം നെഹ്റു ഉൾപ്പെടെയുള്ള അക്കാലത്തെ കോൺഗ്രസ് നേതാക്കളുടെ ശ്രദ്ധാകേന്ദ്രമായി. 1948 ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാനായി അവരോധിക്കപ്പെട്ട ബാബ ആണവവിദ്യ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകതകളുമായി ജനീവ തുടങ്ങിയ അന്താരാഷ്ട്ര വേദികളിൽ പ്രശസ്തനായി. ഇലക്ട്രോണുകളുടെ സ്കാറ്ററിംഗ് സംബന്ധിച്ച് സുനിശ്ചിത രൂപരേഖ ഒരുക്കി അദ്ദേഹം ലോകത്തെ വിസ്മയിപ്പിച്ചു. 1954 പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. മന്ത്രിസഭയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായ അദ്ദേഹം വിയന്നയിലേക്കുള്ള ഒരു യാത്രയ്ക്കിടെ 1966 ഒരു വിമാന അപകടത്തിൽ ആൽഫ്സ് പർവ്വത നിരയിലേക്ക് മൗണ്ട് ബ്ലാങ്കിൽ തന്റെ 56 വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു. നെഹ്റുവും ബാബയുമായുള്ള സൗഹൃദം ഇന്ത്യയെ ആണവശാസ്ത്രത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചു. ആറ്റം ബോംബിന്റെ നിർമ്മാണവും അതുകൊണ്ടുള്ള സമാധാന ഉപയോഗവും ബാബയ്ക്ക് അറിയാമായിരുന്നു. ഇത് മണത്തറിഞ്ഞ അന്നത്തെ ലോകശക്തികളായ അമേരിക്കയും റഷ്യയുമൊക്കെ ഇന്ത്യൻ ആണവ പുരോഗമനത്തെ കടുത്ത അസൂയയോടെയാണ് വീക്ഷിച്ചിരുന്നത്. 1965 ഒരു റേഡിയോ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അനുവാദം കിട്ടിയാൽ 18 കൊണ്ട് ഞാനൊരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കും. പക്ഷേ നിർഭാഗ്യവശാൽ 3 കൂടി മാത്രമേ അദ്ദേഹത്തിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. 1966 ജനുവരി 24 രാവിലെ 7 ഇന്ത്യയുടെ 101 നമ്പർ എയർ ഇന്ത്യ കോഞ്ചൻജംഗ വിമാനം ആൽപ്സ് പർവ്വത നിരകളിൽ അതിലെ 117 യാത്രക്കാരോടൊപ്പം തകർന്നു വീഴുമ്പോൾ ഇന്ത്യയുടെ ആണവ സ്വപ്നങ്ങളും താൽക്കാലികമായി തകർന്നടിയുകയായിരുന്നു. അക്കാലത്ത് അമേരിക്കക്ക് മാത്രമായിരുന്നു ആണവ സാങ്കേതിക വിദ്യ ഉള്ളത്. 64 റഷ്യയും ചൈനയും ആണവ പരീക്ഷണം നടത്തും വരെ പത്രപ്രവർത്തകനായ ഗ്രിഗറി ഡഗ്ലസും അമേരിക്കൻ ചാരസംഘടനാ ഓഫീസറായ റോബർട്ട് കോവ്ലിയുമായുള്ള ഒരു സംഭാഷണം 2008 കോൺവെർസേഷൻസ് വിത്ത് ദ ക്രോ എന്ന പേരിൽ പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. പുസ്തകത്തിൽ നിന്ന് റോബർട്ട് കോവ്ലിയുടെ വാക്കുകൾ നിങ്ങൾക്കറിയാമോ? 1960 ആറ്റോമിക് ബോംബിന്റെ നിർമ്മാണവുമായി ഇന്ത്യ വളരെയേറെ മുന്നോട്ടു പോയി. ഞങ്ങൾക്കത് പ്രശ്നം തന്നെയായിരുന്നു. അവർ ആ റഷ്യക്കാരുമായി കൂടി ഞങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കിയേനെ. എന്നെ വിശ്വസിക്കൂ, അയാളില്ലേ, അതായത് ബാബയെക്കുറിച്ച്. വിയന്നയിലേക്ക് അയാൾ പോയത് കാര്യങ്ങളിൽ കൂടുതൽ കുഴപ്പമുണ്ടാക്കാനാണ്. പക്ഷേ കാർഗോയിലുള്ള ബോംബ് പൊട്ടി അയാൾ തീർന്നു. പുസ്തകം വിവാദമായി. അമേരിക്ക പ്രതിരോധത്തിലായി. എങ്കിലും വിമാനാപകടം അന്വേഷിച്ച കമ്മീഷൻ പറഞ്ഞത്
എയർക്രാഫ്റ്റും ജനീവയിലെ ATCയുമായുള്ള ആശയവിനിമയത്തിലെ തകരാർ കാരണമാണ് അപകടം നടന്നത് എന്നാണ്. ഇതാണ് ഔദ്യോഗിക സ്ഥിരീകരണം. ചൈന യുദ്ധത്തിന് ശേഷം ആണവായുധം ഉണ്ടാക്കാൻ ഇന്ത്യക്ക് സമ്മർദ്ദമേറിയെന്നത് വസ്തുത തന്നെയാണ്. 1966 അപ്പോഴത്തെ പ്രധാനമന്ത്രിയും ആണവായുധം വേണമെന്ന അഭിപ്രായം ഉണ്ടായിരുന്ന ആളുമായ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ തഷ്കന്തിൽ വെച്ചുള്ള ആകസ്മിക മരണവുമെല്ലാം ഇക്കാര്യത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. എന്തായാലും ലോകശക്തികൾക്ക് ഇന്ത്യയുടെ ആണവ മേഖലയിലെ പെട്ടെന്നുള്ള വളർച്ച കല്ലുകടിയായിരുന്നു എന്ന് വേണം കരുതാൻ. ബാബ മരണപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ സ്വപ്നം 1974 May 18 ചിരിക്കുന്ന ബുധനായി രാജസ്ഥാനിലെ മണലാരണ്യങ്ങളിൽ പൂത്തു പരിലസിച്ചു. നിങ്ങൾക്ക് ഈ ലേഖനം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. പുതിയ ഒരു ലേഖനവുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.